രക്ഷപ്പെടാൻ സിപിഎം നേതാക്കൾ പണിപ്പെടേണ്ട. തട്ടിപ്പിന് ഇരയായവർക്ക് സഹായം ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പ് നടത്തിയവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഈ നേതാവിന് അറിയാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായക ചുവടുവയ്പ്പാണ് മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപിയുടേത്. തട്ടിപ്പിന് ഇരയായവർക്ക് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആശ്വാസമാവുകയാണ്. കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കിലെ വിഷയങ്ങൾ സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ബോധ്യപ്പെടുത്തുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ വാക്ക് നൽകിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായി ചികിത്സയ്ക്ക് പണമില്ലാതെ മരണമടഞ്ഞ ഫിലോമിനയുടെ വീട് സന്ദർശിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപി സംഭവത്തിൽ പ്രതികരിച്ചത്. തട്ടിപ്പിനിരയായ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്തു വരികയാണ്. വിശദമായ രേഖകൾ സഹിതം ഈ വിഷയത്തിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ അമിത്ഷായോട് പറയുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത് ഏറെ പ്രതീക്ഷയാണ് കേരളക്കരയ്ക്ക് നൽകുന്നത്. കരുവന്നൂർ തട്ടിപ്പിനിരയായ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. ഇത്തരം സംഭവം ഇനി ആവർത്തിക്കാൻ പാടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ മന്ത്രി ആർ ബിന്ദുവും ഫിലോമിനയുടെ കുടുംബത്തെ ഇന്ന് സന്ദർശിച്ചിരുന്നു. പണം നൽകിയിരുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവനയെ കുടുംബം പക്ഷേ എതിർത്തു. വിഷയത്തിൽ ബന്ധുക്കൾ മന്ത്രിയെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. സംഭവത്തിൽ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ബാക്കി തുകയുടെ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞുവെന്നും ഫിലോമിനയുടെ മകൻ ഡിനോ പറഞ്ഞു. അതേസമയം സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ തുടർക്കഥയാകുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് പലർക്കും. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്ന കരുവന്നൂർ ബാങ്കിൽ സ്വർണവും പണവും നിക്ഷേപിച്ചവർ പെരുവഴിയിലായപ്പോൾ നേതാക്കൾ കൈമലർത്തി. തട്ടിപ്പിനിരയായവർ ബാങ്കിനെ സമീപിച്ചപ്പോൾ നേതാക്കളിൽ നിന്നും ഭീഷണി നേരിട്ടതായി പരാതിയും ലഭിക്കുകയാണ്. ഇതോടെ ഇന്നുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലിരിക്കുന്ന നിരവധി കുടുംബങ്ങളാണുള്ളത്. അതിലൊരു കുടുംബത്തിനാണ് അപ്രതീക്ഷിതമായി സുരേഷ് ഗോപിയുടെ സഹായം കഴിഞ്ഞ ദിവസം എത്തിയത്. തട്ടിപ്പിനിരയായ തൃശൂർ മാപ്രാണം സ്വദേശി ജോസഫിന് സാമ്പത്തിക സഹായം സുരേഷ് ഗോപി നൽകാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.